കാഴ്ചപരിമിതന്റെ ലോട്ടറി തട്ടിയെടുത്തതായി പരാതി. പാലക്കാട് നഗരത്തിലാണ് സംഭവം. ലോട്ടറി വാങ്ങാനെന്ന പേരിൽ സമീപിച്ചാണ് ടിക്കറ്റുകളുമായി മുങ്ങിയത്. സുഹേൽ അഹമ്മദിന്റെ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് നഗരത്തിൽ റോബിൻസൺ റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് ലോട്ടറി വിൽക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. മായാകണ്ണൻ തമിഴ്നാട് സ്വദേശിയാണ് ഇദ്ദേഹം. നടന്ന് ലോട്ടറി വിൽക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ബുധനാഴ്ച ലോട്ടറി വിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ ഒരാൾ സമീപിച്ചു. സമീപിച്ച ശേഷം ലോട്ടറി എടുക്കാനെന്ന വ്യാജേന ലോട്ടറികൾ പരിശോധിച്ച് ഇദ്ദേഹത്തിൽ നിന്ന് മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. എപ്പോഴാണ് ലോട്ടറി മോഷണം പോയത്? ബുധനാഴ്ച 1 മണിക്ക് ടിക്കറ്റ് വാങ്ങിയിട്ട് മോളിൽ പൈസ എടുത്തിട്ട് വരാൻ മോളിൽ പോണാറ് പോണവർ തിരിച്ച് വരല. എത്ര രൂപയുടെ ലോട്ടറി നഷ്ടപ്പെട്ടു? 10,000 രൂപ ടിക്കറ്റ്, 250 വെച്ച് 40 ടിക്കറ്റ്. 850 രൂപയുടെ 40 ടിക്കറ്റുകളാണ് മോഷണം പോയത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പോലീസിൽ പരാതി കൊടുത്തോ? പോലീസിൽ പരാതി കൊടുത്തു. അവിടെ നിന്ന് 100 ഫോൺ പണി പോലീസ് അവിടെ വന്ന് ബാങ്കിൽ വർക്ക് പണ്ടെന്ന് പോയി ചൊല്ലിട്ട് വാങ്ങിട്ട് പോണം. ഇവിടെ പാലക്കാട് ആശുപത്രി, ജില്ലാ ആശുപത്രിക്ക് സമീപത്ത് ഒരു മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടമുണ്ട്. അവിടെയാണ് ഒരു ആൾ ലോട്ടറി വാങ്ങാനെന്ന വ്യാജനെ ഈ മായാകണ്ണനെ സമീപിച്ചത്. ബാങ്കിൽ ജോലി ചെയ്യുന്നു, പണം എടുത്തു വരാം എന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. എന്തായാലും പാലക്കാട് ടൗൺ സൗത്ത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഏകദേശം 10,000 രൂപ വില വരുന്ന ലോട്ടറികളാണ് നഷ്ടപ്പെട്ടത്. ആരാണ് എടുത്തത് എന്നറിയില്ല. പോലീസ് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. പാലക്കാട് നിന്നും പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം സുഹൈൽ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.